ഹലോ കൃഷ്ണ സുരേഷിൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ട് നല്ല യമ്മി ആയിട്ടുള്ളൊരു കേക്ക് ആണ് അപ്പോൾ അതിനായിട്ട് ഞാനിതേ ഈ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ മുപ്പത് രൂപ വില വരുന്ന ബിസ്ക്കറ്റാണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ഇതിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിതേ ഇതിൻ്റെ കവറൊക്കെ പൊട്ടിക്കുവാണ് ഇതിലിപ്പോൾ പതിമൂന്ന് ബിസ്ക്കറ്റാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പതിമൂന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് എടുക്കുന്നത് അപ്പോൾ ഞാനിതേ കവർ അങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ബിസ്ക്കറ്റ് പൊടിഞ്ഞു വരും അപ്പം ഞാനിത് എല്ലാം തന്നെ പൊട്ടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ക്രീം ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ എല്ലാം കൂടി അങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനിതേ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എമ്മി ആയിട്ടുള്ള ഇത് പിന്നെ ഇതിനിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ ക്രീം ബിസ്ക്കറ്റ് ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ ക്രീം സെപ്പറേറ്റ് ചെയ്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്രീം സെപ്പറേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിത് എല്ലാം ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിനിപ്പം നല്ല മധുരം ഉണ്ടാകുമോ എന്നാലും കുറച്ചുകൂടെ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ടൊരു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആവി വരുന്ന സമയത്ത് അവിടെ ഇവിടെ മാത്രമായിട്ട് പൊങ്ങി വരും കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ടോട്ടൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ പാൽ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു കേക്ക് മോൾഡ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിലൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഇത് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നമുക്കിത് തുറന്നിട്ട് നമ്മുടെ മോൾഡ് ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോ പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലെയിമനുസരിച്ച് ഇരിക്കും കേട്ടോ ബേക്കിംഗ് ടൈം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം അത് ശ്രദ്ധിക്കുക കേക്ക് കേക്കിത് നന്നായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് തണിയാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ കേക്ക് തണിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം അപ്പോൾ ഞാനിത് മറ്റേ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് പീസാണ് ഞാൻ മെൽറ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെയുള്ളൊരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്ക് ഒക്കെ ഉപയോഗിക്കാവുന്നതാണേ ഡയറി മിൽക്ക് ആയത് ഏത് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇതേ മെൽട്ടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക്

ഇതിലോട്ട് നമുക്കിന് ചോക്ലേറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇതേ ഇവിടെ കുറച്ച് റെഡി ആയി വന്നിട്ടുണ്ട് അധികം തണിഞ്ഞിട്ടില്ലായിട്ടോ ചെറു ചൂടോടെയാണ് ഉള്ളത് അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂണോ അസ്പേച്ചിലും എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് എന്നെ ഒന്ന് കൊടുക്കാം ചോക്ലേറ്റ് ഞാനിത് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇത് തികച്ചോപ്ഷനിലാണേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ചോക്ലേറ്റ് കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് ഒരു പത്ത് മിനിറ്റ് വരെ തണിയാനായിട്ട് വെക്കാം അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് വരുള്ളൂ കേക്ക് ഇതേ തണിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം ഇപ്രാവശ്യം നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നത് മണിക്കൂട്ടിനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് ഇവരോട് തന്നെ ചോദിക്കാം കേട്ടോ ഇവർ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് ീതവും സുന്ദരിയും അതുപോലെ തന്നെ മണിക്കൂറിനും ഒക്കെ കേക്ക് കഴിച്ചിട്ട് നല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം അതുവരെ ബൈ ഫ്രം കൃഷ്ണസ് ടേസ്റ്റി ആൻഡി സുന്ദരി എങ്ങനെയുണ്ട്